മലങ്കര സഭ ഏറ്റവും അധികം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന കാലഘട്ടമെന്ന് ഈ വർത്തമാന കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് വിശേഷിപ്പിക്കാം. എന്നാൽ അതേ അവസരം തന്നെ മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിച്ചു, ശാശ്വതമായ സമാധാനത്തിനുള്ള സുവർണ അവസരം സർവശക്തനായ ദൈവം നമുക്ക് നീട്ടിത്തന്ന മനോഹര സന്ദർഭമാണിത്. യഥാർത്ഥത്തിൽ ഈ അവസരത്തിൽ ശബ്ദമുയർത്താതെ, ഈ അവസരത്തിൽ പ്രവർത്തനക്ഷമതയില്ലാതിരുന്നാൽ തലമുറയോട് നമ്മൾ മറുപടി പറയേണ്ടതായി വരും. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന്റെ ശ്രേഷ്ഠമായ ഈ സന്ദർഭത്തിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും നീതിപൂർവം സഭയിൽ സമാധാനം നിലനിന്ന് മലങ്കര സഭയുടെ സ്വത്വവും സ്വാതന്ത്ര്യവും അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം സർവശക്തനായ ദൈവം നമ്മെ പരമേൽപ്പിച്ചിരിക്കുന്നു. അതാണ് ഈ സംഗമത്തിന്റെ പ്രധാന ഉദ്ദേശം. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ, പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു ചോദ്യമുണ്ട്, മലങ്കര ഓർത്തഡോക്സ് സഭ പൗരാണികമായ അന്ത്യോക്യൻ സുറിയാനി സഭയുടെ ഭാഗമല്ലേ? ഇപ്പോഴത്തെ പ്രശ്നമൊന്നും ഉണ്ടാകുകയില്ലല്ലോ. അന്ത്യോക്യൻ പാത്രക്കീസിനെ സ്വീകരിച്ച മലങ്കര സഭ ഒന്നായി കൂടെ. പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലെ സംവാദങ്ങളിലൊക്കെ എതിർഭാഗത്തുള്ള സഹോദരങ്ങളും ഇപ്പം നമ്മുടെ കൂടെയുള്ള ചിലരുടെയൊക്കെ മനസ്സിൽ നിൽക്കുന്ന ഒരബദ്ധമായ കാഴ്ചപ്പാടാണ് മലങ്കര ഓർത്തഡോക്സ് സഭ പൗരാണികമായ അന്ത്യോക്യൻ സുറിയാനി സഭയുടെ ഭാഗമാണെന്ന്. ഒന്നാമത് വിലയിരുത്തി മലങ്കര ഓർത്തഡോക്സ് സഭ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്. സഹോദരങ്ങളെ, മലങ്കര ഓർത്തഡോക്സ് സഭ അന്ത്യോക്യൻ സുറിയാനി സഭയുടെ ഭാഗമല്ല, മറിച്ച് ഒന്നാമത് ഭരണഘടന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് മലങ്കര സഭ ഓർത്തഡോക്സ് സുറിയാനി സഭാ വിഭാഗത്തിന്റെ വിഭാഗം എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാനത് വിശദീകരിക്കാം. എന്നാൽ അതിനേക്കാളും ശ്രദ്ധേയമായി മനസ്സിലാക്കേണ്ടത് എന്താണ് മലങ്കര സഭയുടെ ചരിത്രം എന്ന ബോധ്യം യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. പരിശുദ്ധ ബാവാതിരിമേരി ഓർമ്മിപ്പിച്ചതുപോലെ 52 മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ ശക്തമായ അപ്പോസ്തോലിക പൈതൃകത്തിന്റെ ആ സ്വത്വബോധം നഷ്ടപ്പെടാതെ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യവും അപ്പോസ്തോലിക പൈതൃകവും, അതിനെക്കുറിച്ചുള്ള ബോധ്യമാണ് യഥാർത്ഥത്തിൽ മലങ്കര സഭയിലെ ഓരോ വ്യക്തിക്കും ഉണ്ടാകേണ്ടത്. 16-ാം നൂറ്റാണ്ട് വരെ മലങ്കര ഓർത്തഡോക്സ് സഭ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിക്കപ്പെട്ട മലങ്കര സഭ പേർഷ്യൻ സഭയുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു. നമുക്ക് ഈ സുറിയാനി പേര് കിട്ടിയത് പലരുടെയും മനസ്സിൽ ഇരിക്കുന്ന ചിന്ത അന്ത്യോക്യ പാത്രക്കീസിൽ നിന്നാണ് മലങ്കര സഭയ്ക്ക് സുറിയാനി എന്ന പേര് കിട്ടിയത്. യഥാർത്ഥത്തിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന സംജ്ഞ മലങ്കര സഭയുടെ ഭാഗമായി തീരുന്നത് പേർഷ്യൻ ഓർത്തഡോക്സ് സഭയുമായിട്ട് സുറിയാനി സഭയുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തിലാണ്. അധ്യക്ഷ പ്രസംഗത്തിൽ അഭിവന്ദ്യ ക്ലേവിസ് തിരുമേനി എത്ര മനോഹരമായി പഴയ കാതോലിക്ക മംഗളഗാനം പാടി അവിടെ വ്യക്തമാക്കുന്ന ഒന്നുണ്ട്, മലങ്കര സഭയുടെ പൗരാണിക ബന്ധമെന്ന് പറയുന്നത് പേർഷ്യൻ സഭയുമായിട്ടായിരുന്നു. അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. ഒന്ന്, യഥാർത്ഥത്തിൽ ഈ മലങ്കര സഭയുടെ ചരിത്രം പഠിക്കുന്നവർ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന്, പേർഷ്യൻ സുറിയാനി സഭ അല്ലെങ്കിൽ ഈത്തോ ദ മദനഹോ പൗരസ്ത്യ സുറിയാനി സഭയുടെ ചരിത്രം ഭംഗിയായി പഠിക്കണം. രണ്ടാമത്തേത്, അന്ത്യോക്യൻ സുറിയാനി സഭയുടെ ചരിത്രവും നമ്മളൊന്ന് പകുതിയെങ്കിലും ഒരല്പമെങ്കിലും മനസ്സിലാക്കാൻ ബാധ്യതയുണ്ട്. മൂന്നാമത്, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അപ്പോസ്തോലിക പൈതൃകത്തെ കുറിച്ച് പഠിക്കണം. ഇത് മൂന്നുകൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ മലങ്കര സഭയുടെ സ്വത്വബോധം, തനിമ എന്താണെന്ന് വൈദികർക്കും അൽമായർക്കും ശരിക്കും മനസ്സിലാകുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, യഥാർത്ഥത്തിൽ അപ്പോസ്തോലനായ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിക്കപ്പെട്ട 16-ാം നൂറ്റാണ്ട് വരെ പേർഷ്യൻ സുറിയാനി സഭയുമായുള്ള ബന്ധത്തിൽ മലങ്കര സഭ നിലനിന്നു. പിന്നെ നടന്നത് കോളനിവൽക്കരണമാണ്. കോളനിവൽക്കരണത്തിന്റെ ഒന്നാം ഭാഗമാണ് റോമാക്കാർ ഇവിടെ വന്ന് മലങ്കര സഭയെ ലത്തീൻവൽക്കരിച്ചു. മലങ്കര സഭയെ ലത്തീൻവൽക്കരിച്ചതിനെതിരെ ഭാരതത്തിൽ നടന്ന ഒന്നാമത്തെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, മലങ്കര സഭയുടെ സ്വത്വബോധത്തിന്റെ ഒന്നാമത്തെ പ്രഖ്യാപനം, അതാണ് 1653 കൂനംകുരിശ് സത്യം. 96 വയസ്സുള്ള ഈ ഭാഗത്തൊക്കെ എല്ലാവർക്കും പരിചിതനായ ബഹുമാനപ്പെട്ട ചാക്കോ മാസ്റ്റർ ഈ 2 ദിവസം നടന്ന ചില കാര്യങ്ങളൊക്കെ
അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചു. അദ്ദേഹം എന്ത് അച്ഛാ എന്ന് വിളിക്കുമ്പോ തന്നെ പലരും കാണിച്ച നെറികേടുകൾ ചാക്കോ മാഷ്ടർ മനസ്സിലുള്ളത് കൊണ്ടാണ് എന്റെ അച്ഛാ എന്ന് വിളിച്ചേ. അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഇവിടെ ചേർത്ത് പറയട്ടെ. കനാനായക്കാരനായിരുന്ന ഈ എമ്പിലിപ്പ് അദ്ദേഹം മലങ്കര സഭയുടെ ചരിത്രം അന്ത്യോക്യ പക്ഷത്ത് നിന്നെഴുതി. അദ്ദേഹം പോലും കൂനം കുരിശ് സത്യം വിവരിക്കുന്ന സമയത്ത് അന്ത്യോക്യ എന്നൊരു പദം പോലും അദ്ദേഹം അവിടെ ചേർത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് 653 കൂനം കുരിശ് സത്യം അന്ത്യോക്യ പാത്രക്കീസിനോടുള്ള വിധേയത്തിന്റെ ഭാഗമാകുന്നത്? ചരിത്രത്തിലെ വലിയ മണ്ടത്തരമാണ് കൂനം കുരിശ് സത്യത്തെ വികലമാക്കുന്നത്. ഒന്നോർത്ത് നോക്കിക്കേ, അന്നത്തെ അർക്കതിയാക്കുവാൻ മാർത്തോമ അദ്ദേഹത്തെ 12 കശീശന്മാർ ഒരുമിച്ച് ചേർത്ത് ഒന്നാം മാർത്തോമയായി വാഴിച്ചു. അതാണ് മലങ്കര സഭയുടെ സുവർണ ലിപികളിൽ എഴുതപ്പെടേണ്ട ചരിത്രം. ഏറ്റവും അധികം മലങ്കര സഭയിലെ ഒരു പിതാവ് നിന്ന് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നാം മാർത്തോമയാണ്. പ്രത്യേകിച്ച് റോമാക്കാരായ പുരോഹിതന്മാർ, വാസ്കോഡിഗാമയോടുകൂടെ വന്ന പോർട്ടുഗീസുകാർ ഒന്നാം മാർത്തോമയുടെ സ്ഥാനാർത്ഥിത്വത്തെയും പൗരോഹിത്യത്തെയും വല്ലാതെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ സന്ദർഭത്തിലാണ് നമുക്ക് സഹായത്തിന് വേണ്ടി പൗരസ്ത്യ സുറിയാനി സഭയിലും സുറിയാനി മേഖലകളിലെല്ലാം ഒന്നാം മാർത്തോമയും മറ്റു വൈദിക ഗണങ്ങളും സഹായത്തിന് വേണ്ടി കത്തയക്കുന്നുണ്ട്. ആ സമയത്താണ് ഈ 1664-65 ഈ കാലഘട്ടത്തിൽ അബ്ദുൽ ജലീൽ മോർ ഗ്രിഗോറിയോസ് വന്നത്. അന്ത്യോക്യൻ പാത്രക്കീസിന്റെ സഭയിൽ നിന്ന് യഥാർത്ഥത്തിൽ ഒരു പ്രിലൈറ്റ്, ഒരു മഹാപുരോഹിതസ്ഥാനി, ഒരു പുരോഹിതസ്ഥാനി മലങ്കര സഭയിൽ കാലുകുത്തുന്നത് 1665. 1665 മുമ്പ് സ്ഥാപിക്കപ്പെട്ട ഏകദേശം 90 പള്ളികൾ മലങ്കര സഭയിലുണ്ട്. ആ പള്ളികൾ എങ്ങനെ 1665 മാത്രം വന്ന അന്ത്യോക്യൻ പാത്രക്കീസിന്റെ അല്ലെങ്കിൽ ആ പ്രതിനിധിയുടെ സഭയുടെ ഭാഗമായി തീരും? ചരിത്രപരമായി ഒരടിസ്ഥാനവും ഈ സഭ അന്ത്യോക്യൻ സഭയുടെ ഭാഗമാണ് എന്നുള്ളതിന് ചരിത്രപരമായ ഒരു അടിസ്ഥാനവും വിവരമുള്ള യൂറോപ്പിലെയും ഭാരതത്തിലെയും വിവരമുള്ള ഒരു ചരിത്രകാരനും രേഖപ്പെടുത്തിയിട്ടില്ല. ഉദയഗിരി സെമിനാരിയിലെ ചില ചരിത്രകാരന്മാരും അത് മാത്രം മനസ്സിലാക്കുന്ന ചില ചരിത്രകാരന്മാർക്കും അങ്ങനെ തോന്നിയേക്കാം. പക്ഷേ സീരിയസ് ആയ ഒരു ചർച്ച് ഹിസ്റ്റോറിയനും മലങ്കര സഭയുടെ ബന്ധം അന്ത്യോക്യൻ സഭയുമായിട്ടൊന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. 1665 തുടങ്ങിയെങ്കിലും ഈ അന്ത്യോക്യ വൽക്കരണം 19-ാം നൂറ്റാണ്ടിന്റെ സൃഷ്ടിയാണ്. കാരണം വളരെ സാവധാനമാണ്. അതുപോലെ തന്നെ നമ്മൾ ഓർക്കണം, നമുക്ക് ഈ ഒരു പാരമ്പര്യത്തെ, സുറിയാനി ആരാധന പാരമ്പര്യത്തെ നമ്മൾ സ്വീകരിച്ചതിന്റെ കാരണവും പേർഷ്യൻ സുറിയാനി സഭയുമായിട്ടുള്ള ബന്ധത്തിൽ അതിനോടുള്ള പരിചയവും നമുക്കുണ്ടായിരുന്നത് കൊണ്ടാണ്. നിങ്ങൾക്കറിയാവോ മലയാള ഭാഷയിൽ അനേക സുറിയാനി പദങ്ങളുണ്ട്. ഈ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുമ്പം, ഭാഷാശാസ്ത്രം പഠിക്കുമ്പം മലയാള ഭാഷയുടെ പരിപോഷണത്തിൽ പൗരസ്ത്യ സുറിയാനി ഭാഷയ്ക്ക് പങ്കുണ്ട്. മാലാഖയും മാമൂദീസായും കശീശായും പെസകായും ഒക്കെ അടക്കം ഏകദേശം 47 വാക്കുകൾ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ നിന്ന് മലയാള ഭാഷയിലുണ്ട്. എന്നാൽ അതിലൊന്നുപോലും പാശ്ചാത്യ സുറിയാനി ഭാഷയിൽ ഇല്ല. ചരിത്രമോ ഭാഷാശാസ്ത്രമോ ഒരു കാലഘട്ടത്തിലും നീതീകരിക്കുന്നതല്ല. യഥാർത്ഥത്തിൽ ഈ പലരും ചമച്ചുവെക്കുന്ന, പടച്ചുവെക്കുന്ന പൗരാണിക അന്ത്യോക്യൻ ബന്ധം. സഹോദരങ്ങളെ, ഞാൻ ഈ അന്ത്യോക്യൻ സിംഹാസനത്തെ കുറിച്ച് ഒരു വാക്കൊന്ന് പറയട്ടെ. ഈ അന്ത്യോക്യ എന്ന് പറയുന്നത് ഈ സ്ഥലം എവിടെയാന്ന് പോലും ഭൂരിപക്ഷം പേർക്കും അറിയത്തില്ല. ഒന്നാമത്, റോമാ സാമ്രാജ്യത്തിൽ അന്ന് നിലവിലിരുന്ന അഞ്ചു പ്രധാനപ്പെട്ട സിറ്റികൾ, അവിടുത്തെ ബിഷപ്പന്മാർ പാത്രക്കീസ് സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന ഒരു പാരമ്പര്യം നിക്കിയാസുന്നഹദോസിന്റെ നിയമങ്ങളിലും നിക്കിയാസുന്നഹദോസിന്റെ ഡിക്രികളിലുണ്ട്. ഇത് റോമാ സാമ്രാജ്യത്തിന്റെ ഉള്ളിൽ നിലനിന്ന അഞ്ചു പാത്രക്കേറ്റുകളാണ്. അവിടെയാണ് അലക്സാന്ദ്രിയയും അന്ത്യോക്യയും റോമും യെറുശലേമും ഒക്കെ ഉൾപ്പെടുന്ന അഞ്ചു പാത്രക്കേറ്റുകളേക്കുള്ള പ്രതിപാദനം. പാവപ്പെട്ട പിള്ളേരെ, നിക്കിയാസുന്നഹദോസിന്റെ തീരുമാനമെടുത്ത് പാത്രക്കീസിന് കീഴിലായിരിക്കും കാതോലിക്ക എന്ന നിക്കിയാസുന്നഹദോസിന്റെ നിയമമൊക്കെയാണ് ഇപ്പൊ എഴുതിവിടുന്നത്. യഥാർത്ഥത്തിൽ മലങ്കര സഭയുടെ ബന്ധം റോമാ സാമ്രാജ്യത്തിന് കിഴക്കുള്ള പേർഷ്യൻ സഭ പൗരസ്ത്യ സഭയുമായിട്ടും ആ പൗരസ്ത്യ സഭ
410 സുന്നഹദോസിലാണ് യഥാർത്ഥത്തിൽ 410 പേർഷ്യൻ സഭയുടെ സൊല്യൂഷൻ സസിഫോണിലുള്ള നടന്ന സുന്നഹദോസിൽ വെച്ചാണ് നിക്കിയാ സുന്നഹദോസിന്റെ പ്രമാണം പോലെ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് മലങ്കര സഭയുടെ ആരാധന പാരമ്പര്യത്തിൽ നമ്മൾ ഓരോന്നും എടുത്ത് ഭംഗിയായി വിശകലനം ചെയ്താൽ അറിയാം നമുക്ക് ലഭിച്ചിരിക്കുന്ന പാരമ്പര്യങ്ങളും ചരിത്രത്തിന്റെ പിന്തുടർച്ചയും ഒക്കെ പൗരസ്ത്യ സുറിയാനി സഭയുടെ പാരമ്പര്യമാണ്. അതുകൊണ്ടാണ് ആ ഒരു വാക്ക് നഷ്ടപ്പെടാതെ ഭരണഘടനയിൽ മലങ്കര ഓർത്തഡോക്സ് സഭ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായെന്നും പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാവ ആയിരിക്കുമെന്ന് വ്യക്തമായി ഭരണഘടനയിൽ എഴുതി ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അത് ഞാൻ പല സന്ദർഭത്തിലും സൂചിപ്പിച്ചതാ, ഭാഗമെന്നും വിഭാഗമെന്നും ഉള്ള വിശകലനത്തിലേക്കല്ല ഞാൻ പോകുന്നത്. ഇതിനൊരർത്ഥം വേണ്ടേ? ഏത് അർത്ഥതലത്തിലാ? നമുക്കറിയാം കർദിനാൽ ബസേലിയോസ് തിരുമേനി, അദ്ദേഹം ഇവിടെ മലങ്കര കത്തോലിക്ക സഭയുടെ നേതൃത്വമാണ്. മലങ്കര കത്തോലിക്ക സഭ, മലങ്കര കത്തോലിക്ക സുറിയാനി സഭ, അത് റോമൻ സഭയുടെ ഭാഗമാണ്. എന്തുകൊണ്ടാണ് ഭാഗം? ബസേലിയോസ് ക്ലീമിസ് തിരുമേനിക്ക് റോമിലെ പോപ്പിനെ തെരഞ്ഞെടുക്കുവാനുള്ള കർദിനാൾ സമൂഹത്തിൽ അദ്ദേഹം അംഗമാണ്. എന്നാൽ പരിശുദ്ധ ബാവാതിരുമേനി ഓർമ്മിപ്പിച്ച ഈ 34 മെത്രാന്മാരിൽ ആരെങ്കിലും അന്ത്യോക്യൻ സുറിയാനി സഭയുടെ സിനഡിൽ അംഗമാണോ? നിങ്ങൾക്കറിയാവോ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭരണഘടനയെ എല്ലാവരും ചോദ്യം ചെയ്യും, അന്ത്യോക്യൻ സുറിയാനി സഭയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടോ? അന്ത്യോക്യൻ സുറിയാനി സഭയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടോ? ഉണ്ട്. എന്നാണ് ഉണ്ടാക്കിയതെന്ന് അറിയാവോ? 1998 നിങ്ങൾ ഓർത്തു നോക്കിക്കേ, 1998 ഈ ആഗമന സൂത്രത്തിന് ഒരു ഭരണഘടന ഉണ്ടായത്. അവരാണ് 1934 ഒന്നാന്തരം, ഒന്ന് ഓർത്തു നോക്കിക്കേ എത്ര ബുദ്ധിപരമായ സാഹചര്യത്തിൽ ഒരു സഭയുടെ സ്വത്വവും തനിമയും ഉയർത്തിപ്പിടിച്ച ഒരു സമൂഹം അവരുണ്ടാക്കിയെടുത്ത 34 ഭരണഘടന. അത് ഭാരതത്തിലെ 100 പരം കോടതികളിൽ വിശകലനം ചെയ്ത് ഒരു കോടതി പോലും അതിന്റെ സാധുതയെ ഇതുവരെ നിരാകരിക്കാത്ത മഹത്തരമായ ഒരു മഹത്തരമായ ക്രമീകരണമാണ് 1934 ഭരണഘടന. 1998 അന്ത്യോക്യൻ പാത്രിക്കസ് ഉണ്ടാക്കിയ ഭരണഘടനയുടെ 36 വകുപ്പ് ശ്രേഷ്ഠ ബാവാതിരുമേനി വായിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ മെത്രാപ്പോലിത്തൻ ട്രസ്റ്റി വായിച്ചിട്ടുണ്ടോ എന്നതെനിക്ക് സംശയമാണ്. അതിനകത്ത് മലങ്കരയിൽ നിന്ന് പാവം ശ്രേഷ്ഠ ബാവയെ കളിപ്പിച്ചെടുത്ത അമേരിക്കൻ ഭദ്രാസനത്തിന്റെ മെത്രാച്ചന് അതിഭദ്രാസനത്തിന്റെ മെത്രാച്ചന് മാത്രമേ വോട്ടുള്ളൂ. ആ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി എഴുതി, സിംഹാസന പൗരസ്ത്യ സുവിശേഷ സമാജത്തിനും അതുപോലെ തന്നെ ശ്രേഷ്ഠ ബാവയ്ക്കും 2-3 പേർക്ക് സിനഡിൽ വോട്ടവകാശം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, the above mentioned shall elect the patriarch may not be elected. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഈ പറഞ്ഞവർക്കൊക്കെ പാത്രിക്കീസിനെ തെരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്യാം. ഏത് ഈ യാക്കോബായ വിഭാഗത്തിൽ 4-4 പേർക്ക്, 34 4-4 പേർക്ക് വോട്ട് ചെയ്യാം. ആ കൂട്ടത്തിൽ പറഞ്ഞു വോട്ട് ചെയ്യാനേ പറ്റുള്ളൂ, പക്ഷേ പാത്രിക്കീസായി സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. മക്കളെ, മലങ്കര അന്ത്യോക്യൻ ബന്ധം അങ്ങനെ നിങ്ങൾ ഇനി പറയരുത്, അടിമ ബന്ധം എന്നാണ് പറയേണ്ടത്. കാരണം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിലും അതിന്റെ ഭരണഘടനാ ക്രമീകരണത്തിലും യഥാർത്ഥത്തിൽ എന്തൊരു നീതിബോധവും അതുപോലെ തന്നെ ധാർമ്മികതയും ഇല്ലാത്ത ബന്ധമാണ് ഈ മലങ്കര അന്ത്യോക്യൻ ബന്ധം എന്ന് വിളിച്ചു പോകുന്നത്. ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, ചരിത്രപരമായോ ഘടനാപരമായോ മലങ്കര സഭ പൗരാണിക തലത്തിൽ അന്ത്യോക്യൻ സഭയുമായി ബന്ധമില്ല. അതുകൊണ്ട് തന്നെ അന്ത്യോക്യൻ പാത്രക്കീസിന് മലങ്കര സഭയുടെ യാതൊരു ഭരണപരമായോ ആധ്യാത്മികമായോ കാര്യത്തിൽ ബന്ധമില്ല. അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കുന്നു, പരിശുദ്ധ പാത്രക്കീസിനെ ബഹുമാനിക്കുന്നു. ഏത് വിധേനെ? ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ എന്ന നിലയിൽ, സഹോദര സഭയുടെ പരമാധ്യക്ഷൻ എന്ന നിലയിൽ പരിശുദ്ധ പാത്രക്കീസ് ബാവയെ ബഹുമാനിക്കണം, ആദരിക്കണം. എനിക്ക് തോന്നുന്നത് ശ്രേഷ്ഠ ബാവാതിരുമേനിയും അതിനു മുൻപ് സമാന്തര കാതോലിക്ക ഒന്നാമത്തെ കാതോലിക്ക ബാവായും ഒക്കെ ഒരു 2-3 വർഷം ഈ പാത്രക്കീസിന്റെ കീഴിൽ മഫ്രിയാന ആയിട്ട് ശ്രേഷ്ഠ തലക്കെട്ട് വെച്ച് ഭരിച്ചു കഴിഞ്ഞപ്പം അവർ മടുത്തു.
മടുത്തു കഴിഞ്ഞ ഒരു സ്വകാര്യ സംഭാഷണത്തിലും നമ്മുടെ ഇപ്പോഴത്തെ ശ്രേഷ്ഠബാവ കൽപ്പനയിൽ പോലും പറഞ്ഞു, ഇത് ഇരുമ്പ് നുകമാണ് എന്നീ നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. സഹോദരങ്ങളെ, മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് തിതിയൻ ബാബ പറയുന്നു, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സുവർണ അവസരം ഈ സമയമാണ്. ഇവിടെയാണ് മലങ്കര സഭ ഒന്നായി മലങ്കര സഭയുടെ സ്വത്വം തിരിച്ചറിഞ്ഞ് യഥാർത്ഥത്തിലുള്ള കാഴ്ചപ്പാടിലേക്ക് തിരികെ വരേണ്ടത്. നിങ്ങൾ ഓർക്കണം, മലങ്കര സഭ ഒരു സഹോദര സഭയുടെ പരമാധ്യക്ഷനായി പാത്രികേസിനെ ബഹുമാനിക്കും. അങ്ങനെ ബഹുമാനിക്കുന്നതിൽ ഇപ്പോ ഉള്ള ട്രസ്റ്റിയെക്കായാലും ശ്രേഷ്ഠബാവയെക്കായാലും ഒക്കെ അധികം അധികം പരിശുദ്ധ ബസേലിയോസ് പൗലോസ് തിതിയൻ ബാബ ബഹുമാനിക്കും എന്നതാണ് തിരുമേനിയെ അറിയുന്നതിന്റെ പശ്ചാത്തലത്തിൽ എന്റെ ചിന്ത. എന്നാൽ ഭരണപരമായോ ആത്മീകപരമായോ മലങ്കര ഓർത്തഡോക്സ് സഭയെ അന്ത്യോക്യൻ പാത്രികേസിന്റെ കീഴിൽ കൊണ്ടുവരുവാൻ മലങ്കര സഭയ്ക്ക് ഇത്ര ശക്തമായ ഒരു നേതൃത്വം ഉള്ളിടത്തോളം കാലം ആരും സ്വപ്നം കാണണ്ട. അതിനെ പണ്ട് മുതലേ ഈ സെമിനാരി വൈദിക സെമിനാരിയും അൽപ്പാന്മാരും സഭാ കേസും തമ്മിൽ ബന്ധമുണ്ടെന്ന് ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും. ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും. എന്താന്നോ അതിന്റെ കാരണം, നവീകരണ പ്രസ്ഥാനം ഉണ്ടായപ്പോഴും സെമിനാരി കേസ് ഉണ്ടായപ്പോഴും പിന്നീടുള്ള പല കാഴ്ചപ്പാടുകളിലും എനിക്ക് തോന്നുന്നത് മൽപ്പാന്മാർക്ക് മനസ്സിലാകുന്നില്ല മലങ്കര സഭയുടെ ഉള്ളെന്താണെന്ന്. കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ അല്പമെങ്കും ബോധത്തോടെ വായിച്ചവർക്ക് മനസ്സിലായി എന്താ മലങ്കര സഭയുടെ ഹൃദയമിടിപ്പെന്ന്. അത് പണ്ട് മുതലേ മൽപ്പാന്മാർക്ക് തിരിയാത്ത ഒരു കാര്യമാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, യഥാർത്ഥത്തിൽ സഭയുടെ സ്വത്വബോധം തിരിച്ചറിഞ്ഞ് ചരിത്രപരമായി ലഭിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഈ സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുക, അതാണ് നമുക്ക് ഏറ്റവും ആവശ്യം. ഞാൻ രണ്ടാം ഭാഗമായിട്ട് എല്ലാവരും വിശദീകരിക്കണമെന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് വരട്ടെ. പ്രത്യേകിച്ച് യുവാക്കളായ സഹോദരങ്ങൾ പലപ്പോഴും പറയും, എന്റെ അച്ഛ ഇവർ ഓരോ ചോദ്യം ചോദിക്കും മറുപടി പറയാൻ ഒക്കുന്നില്ല, അച്ഛനൊന്ന് പറയണേ. ഈ കുപ്പായം അത് അന്ത്യോക്കിയിൽ നിന്ന് വന്നതാ, ഈ തൊപ്പി അത് അന്ത്യോക്കിയിൽ നിന്ന് വന്നതാ, ഈ ബെൽറ്റ് അന്ത്യോക്കിയിൽ നിന്ന് വന്നതാ, ഓരോ കാര്യത്തിനും അത് അന്ത്യോക്കിയിൽ നിന്ന് വന്നതാണ്. ആ കൂട്ടത്തിൽ ധൂപകുറ്റിയും പള്ളിയും കാപ്പയും എല്ലാം പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ എന്താണ് ഈ സുറിയാനി ആരാധനാ പാരമ്പര്യം? സുറിയാനി ആരാധനാ പാരമ്പര്യത്തിന്റെ ഒരു വിഭാഗം മാത്രമാണ് അന്ത്യോക്യൻ സുറിയാനി സഭ. അല്ലാതെ സുറിയാനി പൊതു പാരമ്പര്യത്തിന്റെ മുഴുവൻ കുത്തുകയും സുറിയാനി പാരമ്പര്യത്തെ കുറിച്ച് ശരിക്ക് പഠിച്ചാൽ അത് അന്ത്യോക്യൻ പാരമ്പര്യമാണെന്ന് അതിന്റെ ഇന്റേണൽ എവിഡൻസസ് കൊണ്ടോ ചരിത്രപരമായ എവിഡൻസസ് കൊണ്ടോ തെളിയിക്കാൻ ഒക്കത്തില്ല. ലോകത്തിൽ ആഗമന ക്രൈസ്തവ പാരമ്പര്യത്തിൽ മൂന്ന് ആരാധനാ പാരമ്പര്യമുണ്ട്. ഒന്ന് ലത്തീൻ ആരാധനാ പാരമ്പര്യം, അത് റോമാക്കാരുടെ. രണ്ടാമത്തേത് റോമാ സാമ്രാജ്യത്തിന്റെ കിഴക്കുള്ള കോൺസ്റ്റാന്റിനോപ്പിൾ പാരമ്പര്യം, അത് യവന പാരമ്പര്യം, ഗ്രീക്ക് പാരമ്പര്യം. മൂന്നാമത്തേത് റോമ സാമ്രാജ്യത്തിന്റെയും കിഴക്ക്, അല്ലെ കോൺസ്റ്റാന്റിനോപ്പിളിന്റെയും കിഴക്ക്, അതിനെയാണ് ഈ കിഴക്കിന്റെ കിഴക്ക് അല്ലെ ഫാർ ഈസ്റ്റേൺ ഓറിയന്റൽ എന്ന് പറയുന്നത്. ഈ ഫാർ ഈസ്റ്റേൺ പാരമ്പര്യത്തിന്റെ പൊതു പാരമ്പര്യമാണ് സുറിയാനി പാരമ്പര്യം. ഓരോ ആരാധനാക്രമങ്ങളും എടുത്ത് പഠിച്ചേ, ആ ആരാധനാക്രമത്തിൽ പൊതു സുറിയാനി പാരമ്പര്യമാണ് കാണുന്നത്. വേദശാസ്ത്രപരമായി പറഞ്ഞാൽ റോമാ സാമ്രാജ്യത്തിന്റെ കീഴിൽ സ്കൂൾ ഓഫ് അലക്സാണ്ട്രിയ, സ്കൂൾ ഓഫ് അന്ത്യോക് എന്ന രണ്ട് വേദശാസ്ത്ര വിഭാഗങ്ങൾ കാണാം. എന്നാൽ അതിന് പുറത്ത് നിസീബിയസിലും എഡേസായിലും സുറിയാനി പാരമ്പര്യത്തിൽ മഹത്തരമായ സ്കൂൾ ഓഫ് നിസീബിയസും അതിനുശേഷം സ്കൂൾ ഓഫ് എഡേസയും ഉണ്ട്. പരിശുദ്ധനായ അപ്രേമും അതുപോലെ തന്നെ നർസായിയും ഒക്കെ ഈ സ്കൂൾ ഓഫ് എഡേസായുടെയും സ്കൂൾ ഓഫ് നിസീബിയസിന്റെയും പ്രതിനിധികളാണ്. ഇന്നും റോമാ സാമ്രാജ്യത്തിലെ പഴയ കാര്യം പറഞ്ഞുകൊണ്ട് അതാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പറഞ്ഞ് നടക്കുന്നത് ഗതികേടെന്നല്ലാതെ അതിനെക്കുറിച്ച് മറ്റൊന്നും പറയാനൊക്കത്തില്ല. ഓരോ ആരാധനാ പാരമ്പര്യങ്ങളും പൊതു സ്വഭാവങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ആറാം നൂറ്റാണ്ടിൽ മോർ സേവേറിയോസിന്റെ കാലഘട്ടത്തിലും ഒക്കെ യഥാർത്ഥത്തിൽ ഈ യെരുശലേം പാരമ്പര്യത്തിൽ വരുന്ന
ആരാധനാ പാരമ്പര്യത്തിൽ മുഴുവൻ ഉപയോഗിച്ചത് സുറിയാനി അല്ല, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന യാക്കോബിന്റെ തക്സ മൂലഭാഷയിൽ സുറിയാനി അല്ല, ഗ്രീക്ക് ഭാഷയാണ്. അതിന്റെ സുറിയാനിയിലുള്ള ഒരു വിവർത്തനമാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം, പൊതു സുറിയാനി പാരമ്പര്യത്തിൽ നിന്ന് ആരാധന ഉപയോഗിച്ചു എന്നതുകൊണ്ട് ആരും ഇന്നത്തെ അന്ത്യോക്യം പാത്രക്കീസിന് അടിമയാകത്തില്ല. അങ്ങനെയുള്ള ചിന്ത എന്തൊരു മണ്ടത്തരമാണ്. ഈയിടെ ഉണ്ടായത് ബിലീവേഴ്സ് ചർച്ച്, ബിലീവേഴ്സ് ചർച്ചിന്റെ ലിറ്റർജിക്കൽ കമ്മിറ്റി അടിസ്ഥാനപരമായി സ്വീകരിച്ചത് പൊതു സുറിയാനി പാരമ്പര്യത്തിലെ ആരാധന പാരമ്പര്യ ബിലീവേഴ്സ് ചർച്ച് അന്ത്യോക്യൻ പാത്രക്കീസിന്റെ കീഴിലാണോ? മാർത്തോമാ സഭ ഇന്ന് ഉപയോഗിക്കുന്നത് പൊതുവായ സുറിയാനി പാരമ്പര്യത്തിലെ ആരാധന പാരമ്പര്യമാണ്. മാർത്തോമാ സഭ അന്ത്യോക്യൻ സഭയുടെ വിഭാഗമാണോ? അതുപോലെ തന്നെ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയും ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയും സി എസ് ഐ സഭയും സി എൻ ഐ സഭയും ഒക്കെ പൊതു സുറിയാനി പാരമ്പര്യമാണ് ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ആരാധനയ്ക്ക് വേണ്ടി സുറിയാനി പാരമ്പര്യം ഉപയോഗിച്ചു എന്നത് ഭൗതികമായ ഭരണം ക്രമീകരിക്കാനുള്ള മാനദണ്ഡം അല്ല എന്ന് യഥാർത്ഥത്തിൽ അപ്പോസ്തോലിക കാലഘട്ടം മുതൽ അത് പിന്നീട് വന്ന പൊതു സുന്നഖദോസുകളിലും വ്യക്തമായ കാര്യമാണ്. മലങ്കര സഭയ്ക്ക് മാത്രം അത് ഉപയോഗിക്കുന്ന തക്സ ഞങ്ങളുടെ എന്ന് പറയുന്നതിൽ വർത്തയില്ല. തക്സ ഞങ്ങളുടേതെന്ന് പറയാനും അന്ത്യോക്യൻ ആരാധന പാരമ്പര്യത്തിൽ പൂർണ്ണമായി സാധിക്കത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നത് പൊതുവായ പാരമ്പര്യം. ഇപ്പൊ കൂദാശകളെ കുറിച്ച് പഠിക്കുക, പെരുന്നാളുകളെ കുറിച്ച് പഠിക്കുക, അത് ഗ്രീക്ക് പാരമ്പര്യത്തിൽ നിന്നും സുറിയാനി പാരമ്പര്യത്തിൽ നിന്നും ലത്തീൻ പാരമ്പര്യത്തിൽ നിന്നും ഒക്കെ ഓരോ ക്രമീകരണങ്ങൾ ഒരുമിച്ച് ചേർന്ന് 7-ാം നൂറ്റാണ്ടോടെ കമ്പൈൽ ചെയ്തതാണ് ആരാധന പാരമ്പര്യം. അതിലെ പ്രധാനപ്പെട്ട വ്യക്തി എഡേസായിലെ മാർ ജേക്കബാണ്. ജേക്കബ് ഓഫ് എഡേസായുടെ കാലഘട്ടത്തിലാണ് ഭംഗിയായി ആരാധന പാരമ്പര്യം ക്രമീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് ആ പാരമ്പര്യം അത് ഞങ്ങളുടെ കുത്തകയാന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി അധികാരി അധിനിവേശം നടത്തേണ്ടിയ ആവശ്യമെന്ന് പറയുന്നത് നീതിക്ക് ചേരുന്നതും യുക്തിക്ക് ചേരുന്നതുമല്ല. പിന്നെ പറയുന്ന മറ്റൊരു കാര്യം, 1-ാം മാർത്തോമായെ പൗരോഹിത്യ ക്രമീകരണം നടത്തി അദ്ദേഹത്തെ മെത്രാച്ചനായി വാഴിച്ചത് അന്ത്യോക്യയിൽ നിന്ന് വന്ന അബ്ദുൽ ജലീൽ മാർ ഗ്രിഗോറിയസുമാണ്. അതുകൊണ്ട് പൗരോഹിത്യ പിന്തുടർച്ച അന്ത്യോക്യയിൽ നിന്നായതുകൊണ്ട് അന്ത്യോക്യൻ സഭയ്ക്ക് വിധേയമായി നിന്നുകൊള്ളണം. സഭാചരിത്രത്തിൽ പൗരോഹിത്യ പിന്തുടർച്ച എല്ലാ പാരമ്പര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പേർഷ്യൻ സഭയുടെ പാരമ്പര്യത്തിൽ, പേർഷ്യൻ സഭയുടെ പ്രത്യേകിച്ച് കിഴക്കൻ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ പീഡയുടെ സാഹചര്യത്തിൽ പലപ്പോഴും നിന്നുപോയ പൗരോഹിത്യം പരസ്പര സഹോദര സഭകളിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ പോലും പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ച പറഞ്ഞ് അധികാരം കൈവരിക്കുവാൻ, അധികാരം അടിച്ചേൽപ്പിക്കുവാൻ ഒരു ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയോ സുറിയാനി പൊതു പാരമ്പര്യമുള്ള സഭയോ ക്രമീകരിച്ചിട്ടില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ നോക്കിക്കേ, ബഹുമാനപ്പെട്ട കെ പി യോഗന്നാനെ ബിലീവേഴ്സ് ചർച്ചിന്റെ മെത്രാപ്പോലിത്താക്കിയത് സി എസ് ഐ സഭയല്ലേ? അങ്ങനെയാണെങ്കിൽ സി എസ് ഐ സഭയുടെ കീഴിൽ ബിലീവേഴ്സ് ചർച്ച് നിർത്തണമെന്ന് പറയുന്ന ഇതിൽ അർത്ഥമുണ്ടോ? പാലക്കുന്നത്ത് മാത്യു സത്താനാശിവ സിരിമേനി, അദ്ദേഹം പോയി അന്ത്യോക്യം പാത്രക്കീസിൽ നിന്ന് അധികാരമേറ്റ് പാലക്കുന്നത്ത് മെത്രാച്ചൻ ഇവിടെ വന്നു. പൗരോഹിത്യ പിന്തുടർച്ച അന്ത്യോക്യൻ പാത്രക്കീസിന്റേതാണല്ലോ. എന്നാൽ മലങ്കര സഭയുടെ മേൽ ഇല്ലാത്ത അവകാശവാദം മാർത്തോമാ സഭയുടെ മേൽ ആരും ആരോപിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന് ഇത്രയധികം ഭിന്നത ഉണ്ടാക്കുവാൻ ആളുകൾ ശ്രമിക്കുന്നത്? ഇതിന്റെ അടിസ്ഥാന കാരണം സഹോദരങ്ങളെ, മലങ്കരയിലെ സ്വത്ത് കണ്ടിട്ട് ആ സ്വത്തിന്മേൽ കണ്ണുവച്ചിരിക്കുന്ന അന്ത്യോക്യൻ പാത്രക്കീസിന്റെ പ്രവർത്തനമാണ്. അത് തിരിച്ചറിഞ്ഞു എന്നൊരു തെറ്റാണ് മലങ്കര സഭയുടെ പരമാധ്യക്ഷനുണ്ടായിരിക്കുന്ന തെറ്റ്. അദ്ദേഹത്തിന് അത് നന്നായി ചരിത്രപരമായി തിരിച്ചറിയുവാൻ സാധിച്ചു. മുളന്തുരുത്തി സുന്നഖദോസ് കൂടി, മുളന്തുരുത്തി സുന്നഖ 876 മുളന്തുരുത്തി സുന്നഖദോസോടുകൂടി പത്രോസ് തൃതീയം പാത്രക്കീസ് ബാവാം, അദ്ദേഹം നിയമപരമായി മലങ്കര സഭയെ അന്ത്യോക്യൻ അധീശകത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. എന്നാൽ നിങ്ങൾക്കറിയാം, അതിനുശേഷം വന്ന 1-ാമത്തെ കേസിൽ തിരുവിതാംകൂർ റോയൽ കോർട്ട് മനോഹരമായി വിധി നടത്തി. പുലിക്കോട്ടിൽ ദിവനാസ്യോ സഞ്ചാമൻ തിരുമേനിക്ക് അനുകൂലമായി. ആ സമയത്ത് പാത്രക്കീസ് പക്ഷം ഈ സത്യത്തിൽ ഈ ബാവാ കക്ഷി എന്നുള്ള പ്രയോഗം, അതിൽ ദിവനാസ്യോസ് തിരുമേനി
പാത്രകീസ് പക്ഷം എന്ന് പറഞ്ഞാൽ ആ ക്രമീകരണത്തിലാണ് കേസിന്റെ നടത്തിപ്പ് വരുന്നത്. പാലക്കുന്നത്തെയാണ് സുസ്ഥിരമേനി എതിർകക്ഷി. പക്ഷെ റോയൽ കോർട്ട് അന്നേ വിധിച്ചു ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? മലങ്കര സഭയുടെ ഭൗതികമായ ക്രമീകരണങ്ങളിൽ യാതൊരു അധികാരവും അന്ത്യോക്യൻ പാത്രകീസിനില്ല. അത് റോയൽ കോർട്ട് അന്നേ വിധിച്ചു. രണ്ടാമത് റോയൽ കോർട്ട് പറഞ്ഞു, ഇവിടുത്തെ എല്ലാ ഭൗതിക അധികാരവും മലങ്കര സഭയുടെ ഭരണക്രമീകരണത്തിന്റെ നിർവഹണവും മലങ്കരയിൽ നിന്ന് സ്വദേശിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന കാര്യം അന്ന് മാർ യൂലിയോസ് അവിടെ ഉണ്ടായി. അതുകൊണ്ടാണ് സ്വദേശി എന്ന് വ്യക്തമായി പറഞ്ഞേ. സ്വദേശിയായ ഒരു മെത്രാപ്പോലീത്തായിക്ക് മാത്രമേ മലങ്കര സഭയുടെ മലങ്കര മെത്രാപ്പോലീത്തായി ഭരണം നടത്തുവാൻ അവകാശമുള്ളൂ. മൂന്നാമത് അദ്ദേഹം പറഞ്ഞു, മൂന്നാമത് റോയൽ കോർട്ട് വിധിച്ച പ്രധാന വശം എന്താണെന്നറിയാവോ? മലങ്കര സഭയുടെ പള്ളി പ്രതിപുരുഷ യോഗത്തിന്റെ അനുവാദം കൂടാതെ മെത്രാച്ചനെ വാഴിക്കുവാൻ സാധിക്കത്തില്ല. അന്ന് മുതൽ 2018 17 ജൂലൈ 3 വിധി മറന്നുകൊണ്ടല്ല, 18 കട്ടച്ചിറപ്പള്ളിയുടെ വിധി അതിലും മനോഹരമാണ്. ഈ കട്ടച്ചിറപ്പള്ളി വിധി വരെ ഒരു സ്ഥലത്ത് പോലും ഭൗതികമായ അധികാരത്തിന്റെ ക്രമീകരണം, ഇപ്പോൾ കോടതിയിലെ കേസിന്റെ വിശകലനത്തിൽ ആത്മീക അധികാരം വരെ വളരെ വ്യക്തമായി പരിമിതപ്പെടുത്തി. പലപ്പോഴും നമ്മൾ ഓർക്കണം, ആ സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കാനോനികമായി വാഴിക്കുന്ന പാത്രകീസിനെ അംഗീകരിക്കുമെന്ന് ഭരണഘടന ഈ പറയുന്നുണ്ടല്ലോ. 13 ഭാഗങ്ങൾ, 135 വകുപ്പുകൾ. 1-ാം ഭാഗം പ്രഖ്യാപനമാണ്. 1-ാം ഭാഗത്തെ പ്രഖ്യാപനത്തിലാണ് 1-ാം ക്ലോസിന്റെ ഭാഗം ചേർത്തിരിക്കുന്നത്. 2-ാം ഭാഗത്തിൽ പള്ളി ഇടവകയെക്കുറിച്ചും 3-ാം ഭാഗത്തിൽ മെത്രാസിന ഇടവകയെക്കുറിച്ചും 4-ാം ഭാഗത്തിൽ മലങ്കര മഹാ ഇടവകയെക്കുറിച്ചും 5-ാം ഭാഗത്തിൽ കാതോലിക്കോസിനെ കുറിച്ചും 6-ാം ഭാഗത്തിൽ പാത്രികീസിനെ കുറിച്ചും പറയുമ്പോൾ ഒറ്റ വാചകം 101-ാം വകുപ്പിൽ പറയുന്നത് കാനോനികമായി മലങ്കര സഭയുടെ കാതോലിക്കായുടെ സഹകരണത്തോടെ വാഴിക്കപ്പെട്ടാൽ പാത്രികീസിനെ അംഗീകരിക്കും. പക്ഷേ എങ്ങനെ അംഗീകരിക്കും? എന്തായി അംഗീകരിക്കും? മലങ്കര സഭയുടെ തലവനായിട്ടല്ല, മറിച്ച് അന്ത്യോക്യൻ സുറിയാനി സഭയുടെ തലവനായി അംഗീകരിക്കും. അന്ത്യോക്യൻ സുറിയാനി സഭയുടെ തലവനായി പാത്രകീസിനെ അംഗീകരിക്കും. അതാണ് മലങ്കര സഭ അംഗീകരിക്കുന്നത്. അല്ലാതെ ആത്മീകമോ ഭൗതികമോ ആയ വ്യവഹാരം അത് മലങ്കര സഭയിൽ നടത്തത്തക്ക ഒരു ബന്ധം യഥാർത്ഥത്തിൽ അന്ത്യോക്യൻ പാത്രകീസുമായി ഉണ്ടാക്കുന്നത് ആത്മഹത്യാപരമാണ്. അത് സഭയുടെ സമാധാനത്തിന്റെ നിലനിൽപ്പിൽ ശാശ്വതമല്ല എന്നത് വ്യക്തം. ആ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വളരെ പെട്ടെന്ന് സമയപരിമിതി കൊണ്ട് അവസാനിപ്പിക്കാം. ഈയിടെ കണ്ടുവരുന്ന ഒരു പ്രതീതിയാണ്, അതിനൊരു ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. 1958 സുപ്രീം കോടതി വിധിക്ക് ശേഷം സമാധാനമുണ്ടായി. യാക്കോബ് ത്രിതിയൻ പാത്രകീസ് ബാവ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ത്രിതിയൻ ബാവാതിരുമേനിയെ സ്വീകരിച്ചു. പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ത്രിതിയൻ ബാവാതിരുമേനി ഭരണഘടനയ്ക്ക് വിധേയമായി അന്ത്യോക്യൻ പാത്രകീസിനെ സ്വീകരിച്ചു. 4 മാസം കഴിഞ്ഞപ്പം മുതൽ അന്ത്യോക്യൻ പാത്രകീസ് എതിർപ്പ് തുടങ്ങി. ആ എതിർപ്പിന്റെ മൂർധന്യാവസ്ഥയാണ് ഏവർക്കും അറിയാവുന്നതുപോലെ 1970 കൽപ്പന. അതിന്റെ ചില രേഖകൾ പറയുന്നത് മൂസലിലുള്ള സെന്റ് തോമസ് പള്ളിയിൽ ഇരുന്നുകൊണ്ട് പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ട മൂസലിലെ പള്ളിയിൽ ഇരുന്നുകൊണ്ട് യാക്കോബ് ത്രിതിയൻ പാത്രികേഴ്സ് എഴുതി, മാർത്തോമാ ശ്ലീഹ അപ്പോസ്തലനല്ല, അദ്ദേഹത്തിന് പട്ടത്തമില്ല, അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവർക്ക് പട്ടം കൊടുക്കാൻ ഒക്കത്തില്ല. അവസാനം പറഞ്ഞു, അദ്ദേഹം ഒരു കപ്പിയാരു പോലും അല്ല. അതാണ് മലങ്കര സഭയിലെ ഈ സമാധാനത്തിന് ശേഷമുള്ള പ്രതിസന്ധിയുടെ പ്രധാന കാരണം. ഞാൻ ആ കൂട്ടത്തിൽ ഒരു നിമിത്തം, ചരിത്രത്തിന്റെ ഒരു നിമിത്തം പറയട്ടെ. 2013 രാസായുധ യുദ്ധം, അത് സിറിയയിൽ നടന്നപ്പം ഈ യാക്കോബ് ത്രിതിയൻ തോമസ് ലീഹായ്ക്ക് പട്ടത്തയില്ല എന്ന് എഴുതിയ അതേ പള്ളി നാമാവശേഷമായി നശിച്ചുപോയി. ഇന്ന് ഓർക്കണം, ആകമാനമെന്ന് പറഞ്ഞ് തുർക്കിയിൽ അന്ത്യോക്യയിൽ നിന്ന് മർദീനിലേക്ക്, മർദീനിൽ നിന്ന് ഹോംസിലേക്ക്, ഹോംസിൽ നിന്ന് ലെബനിലേക്ക്, ഇപ്പന്തേ മലങ്കര മസ്കറ്റ് ബന്ധമായി മസ്കറ്റ് വന്നിരിപ്പുണ്ട്. അതും പാവപ്പെട്ട മലയാളി ഉണ്ടാക്കിയ, പ്രവാസികളായ മലയാളികളുടെ ചോരും നീരുമുള്ള പള്ളിയിൽ അത് പിടിച്ചെടുത്ത്, അത് പാത്രകീസിന്റെ കീഴിലാക്കി. ശ്രേഷ്ഠ ബാബായിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു
അമേരിക്കയിലെ പള്ളി വിട്ടുകൊടുക്കുന്നതും ഗൾഫിലെ പള്ളി വിട്ടുകൊടുക്കുന്നതും. പക്ഷെ അദ്ദേഹത്തെ കാലുകുത്തിച്ചില്ല അവിടെ, ഇങ്ങനെ ക്രമീകരിച്ചു വെച്ചിരിക്കുന്നതിലാണ് ഇപ്പൊ ആഗമന സുറിയാനി സഭയുടെ തലവൻ ഇരിക്കുന്നതെന്ന് ഓർക്കണം. സഹോദരങ്ങളെ, യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബോധ്യമാണ്. കൈസരിയ ഫിലിപ്പയിൽ വെച്ച്, കൈസരിയ ഫിലിപ്പയിൽ വെച്ച് കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളല്ലേ ആരെന്ന് പറയുന്നു? അതിനു മുൻപ് ജനങ്ങളുടെ അഭിപ്രായമൊക്കെ ചോദിച്ചു. ആ സമയത്ത് പത്രോസ്ലിഹ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹയാണ്. യേശു ക്രിസ്തു പറഞ്ഞു. ഈ വേദഭാഗമാണ് പലരും അന്ന് യാക്കോബ് നദിയൻ ഉദ്ധരിച്ചതും ഇന്ന് പലരും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുന്നതും ഈ വേദഭാഗമാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം മുതലുള്ള വേദഭാഗം ശ്രദ്ധിച്ചേ. അവിടെ കർത്താവ് പറഞ്ഞു, ബറിയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്ര നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. നീ പത്രോസാകുന്നു, ഈ പറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. ഇത് കേട്ടപ്പോ എല്ലാരും വിചാരിച്ചു, സിംഹാസനം പത്രോസ്ലിഹായ്ക്ക് മാത്രമേ ഉള്ളൂ, പട്ടത്വം പത്രോസ്ലിഹായ്ക്ക് മാത്രമേ ഉള്ളൂ, പൗരോഹിത്യത്തിന്റെ നൽവരം പത്രോസിന്ന് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. സഹോദരങ്ങളെ, നമ്മൾ എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന തക്സായിൽ പരിശുദ്ധനായ യാക്കോബ് എഴുതി, വിശ്വാസത്തിന്റെ അടിസ്ഥാനം പത്രോസ്ലിഹയല്ല, യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് ഏറ്റു പറഞ്ഞ അപ്പോസ്തോലിക വിശ്വാസമാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയ്ക്ക് ചൊല്ലുന്നത് വിശ്വാസമാകുന്ന പാറമേൽ അധിഷ്ഠിതം. എന്താ അപ്പോസ്തോലിക വിശ്വാസം? പത്രോസ്ലിഹ പറഞ്ഞതും തോമസ്ലിഹ വിളിച്ചു പറഞ്ഞതുമായ അപ്പോസ്തോലിക വിശ്വാസം. എന്താ തോമസ്ലിഹ പറഞ്ഞത്? എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന വിശ്വാസം. ഇത് വളരെ വ്യക്തമായി സുവിശേഷ ഭാഗങ്ങളിലുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പത്രോസ്ലിഹയോട് മാത്രം പറഞ്ഞത്, 18-ാം അധ്യായം 18-ാം വാക്യത്തിൽ വേദപുസ്തകം പഠിപ്പിക്കുന്നു. യേശുക്രിസ്തു 12 അപ്പോസ്തോലന്മാരോടും പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം വാക്യം, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. 19-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ 12 പേരും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെ ന്യായം വിധിക്കും. അപ്പോസ്തോലിക പാരമ്പര്യത്തിലോ അപ്പോസ്തോലിക വിശ്വാസത്തിലോ പത്രോസ്ലിഹായ്ക്ക് മാത്രമേ പട്ടമുള്ളൂ എന്നും ആ പൗരോഹിത്യ പിന്തുടർച്ചയെന്നും അപ്പോസ്തോലിക സഭ പഠിപ്പിക്കുന്നില്ല. സഹോദരങ്ങളെ, അവസാനിപ്പിക്കട്ടെ, എല്ലാ അവസാനവും സെമത്തേരിയിലാണല്ലോ. എന്റെ വീട് കോട്ടയത്താണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ 3 വർഷം നാലിനാക്കൽ മാർ ഗ്രിഗോറിയോസ് പള്ളിയിൽ, സെന്റ് ആദായിസ് പള്ളിയിലല്ല, മാർ ഗ്രിഗോറിയോസ് പള്ളിയിൽ വൈദികനായി ശുശ്രൂഷ അനുഷ്ഠിച്ചിട്ടുണ്ട്. നാലിനാക്കൽ ആദായിസ് പള്ളി സമാന്തര വിഭാഗം കൈയടക്കിയിരിക്കുകയാണ്. 3 പള്ളികൾ ആ പള്ളിയിൽ നിന്ന് നമ്മളെ 1970 അടിച്ചിറക്കി. തെങ്ങണ പള്ളിയും ചീരഞ്ചിറ പള്ളിയും നാലിനാക്കൽ മാർ ഗ്രിഗോറിയോസ് പള്ളിയും 3 പള്ളികൾ വെച്ച് നമ്മൾ മാറി. അതിൽ ബഹുഭൂരിപക്ഷം, പ്രത്യേകിച്ച് നാലിനാക്കൽമാർ ഗ്രിഗോറിയോസ് പള്ളിക്ക് ശവക്കോട്ടയില്ലാതിരുന്ന സാഹചര്യം, ഇവിടെ നിന്ന് മരണം സംഭവിക്കുന്ന സമയത്ത് ശുശ്രൂഷകളെല്ലാം നടത്തിയിട്ട്, ഞാൻ ഇത് പറയുന്നതിനൊരു കാരണമുണ്ട്, ശുശ്രൂഷകളെല്ലാം നടത്തിയിട്ട് ആ ശവവും കൊണ്ട് ചെല്ലുമ്പം 1970 അടിച്ചിറക്കപ്പെട്ട മലങ്കര സഭയിലെ ബഹുഭൂരിപക്ഷം പള്ളികളിലും നമ്മുടെ സഹോദരങ്ങളായ ഈ യാക്കോവായക്കാർ ഓർത്തഡോക്സുകാരോട് ചെയ്തത് എന്താണെന്ന് ഈ സമൂഹം ഇന്ന് മനസ്സിലാക്കണം. ആരെങ്കിലും ഒരാൾ ചൂണ്ടിക്കാണിക്കും ഏതേലും സെമത്തേരിയുടെ പുറമ്പോക്ക് അതിനകത്ത് പട്ടിയെ കുഴിച്ചിടുന്നത് പോലെ കുഴിച്ചിട്ടിട്ട് പോരേണ്ട ഗതികേട്. ധൂപം വെക്കാൻ ചെല്ലുമ്പം പല ശവകുടീരത്തിന്റെ മുകളിലും കപ്പളവും തെങ്ങും കുഴിച്ചു വെച്ച് അത്രമാത്രം ഓർത്തഡോക്സുകാരെ നിന്ദിച്ചു 1970. അതായിരുന്നു നിരണത്തെ അഭിവന്യ കൂറിലോ സിനിമേനെ മനസ്സിലാക്കണം. അതാണ് കാണിച്ച ഗ്രേസ്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബക്കാരും മലങ്കര സഭയോട് കാണിച്ച ഗ്രേസ് അതായിരുന്നു. ഇപ്പം മാധ്യമങ്ങളിലൊക്കെ ഇരുന്ന് ഗ്രേസ് കാണിക്കണമെന്ന് പറയുമല്ലോ. മുളന്തുരുത്തി പള്ളിയിൽ 1 തവണ മാത്രമായി, വർഷങ്ങളോളം ഓർത്തഡോക്സുകാര് കേവലം 1 തവണ മാത്രം നടത്തുന്നു. അഭിവന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി മനസാക്ഷിക്കനുസരിച്ച് തിരുമേനിക്ക് പറയാവോ, ഓർത്തഡോക്സുകാരൻ മരിച്ചു കഴിഞ്ഞാൽ ആ ശവം കൊണ്ട് ചെല്ലുമ്പോൾ
എത്രമാത്രം നിന്ദിച്ചു. വന്ദ്യനായ വെണ്ടപ്പള്ളി അച്ഛൻ ഞങ്ങളുടെയൊക്കെ ഗുരുവായ ഏറ്റവും ശ്രേഷ്ഠനായ പോരിത വൽപ്പാനച്ഛൻ ആ ശവോടക്ക് ഇന്നും മനസ്സിലുണ്ട്. ആ ശരീരവും എടുത്തുകൊണ്ട് പോകുമ്പം കൂകുകയും തുടിമക്കി കാണിക്കുകയും കാണിക്കുകയാണ്. അതായിരുന്നു നിങ്ങൾ കാണിച്ച ഗ്രേസ്, അതാണ് നിങ്ങൾ കാണിച്ച സാഹോദര്യം. പക്ഷേ മലങ്കര സഭ അങ്ങനെ ചിന്തിക്കുന്നില്ല. മലങ്കര സഭയ്ക്ക് ഒറ്റ പ്രശ്നമേ ഉള്ളൂ, സഹോദരങ്ങളെ സഹകാർമ്മികരാക്കാൻ. സഹകാർമ്മികരാക്കാൻ യാതൊരു വിഷമവുമില്ല. ഭരണം വേറെ, പള്ളി വേറെ. ഭരണം 934 അംഗീകരിച്ച കോടതി വിധികൾക്ക് വിധേയമായ വൈദികരും മാത്രമേ മലങ്കര സഭയുടെ പള്ളി ഭരിക്കത്തുള്ളൂ. ബാക്കി എല്ലാവരും സഹകരിക്കാം. സഹകാർമ്മികനാക്കാവെന്ന് പറഞ്ഞാൽ ഏകദേശം 19-18 ദിവസമായി സഹന സമരം നടത്തുന്നവരും ഇപ്പൊ ഓടിപ്പോരും. അതിലും മതിയെന്നാ പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ ഭാവാതിരുമേനി, ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് തന്ന വരദാനമാണ്. വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ വർക്ക് ജോൺ സാറിന്റെ അളിയൻ, അദ്ദേഹം പ്രായമുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ അച്ഛാ ഇപ്പോഴത്തെ സമകാലീന വിഷയങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് പറഞ്ഞതാ, ഈ തിരുമേനി അല്ലാതെ വേറൊരാളായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ അച്ഛാ. സഹോദരങ്ങളെ, മലങ്കര സഭയ്ക്ക് കിട്ടിയ കേവലം ഒരു മുദ്രാവാക്യമല്ല, ചരിത്രത്തിൽ ദൈവം നമുക്ക് വേണ്ടി കരുതിയതാണ് നമ്മുടെ ഈ നേതൃത്വം. അതുകൊണ്ട് പരിശുദ്ധനായ ബസേലിയോസ് പൗലൂസ് തിതിയൻ ബാബാതിരുമേനിയോട് ഒരുമിച്ച് മലങ്കര സഭയുടെ സ്വത്വത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരണം വരെ നിലകൊള്ളുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. മാർത്തോമാ ശ്ലീഹായുടെ മധ്യസ്ഥത അതിന് നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.